നീണ്ട 18 വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് ബിജെപിയുടെ പണം കണ്ടപ്പോൾ ബിജെപിയിലേക്ക് ചേക്കേറിയ ജ്യോതിരാദിത്യ സിന്ധ്യയെ ഇപ്പോൾ ബിജെപിക്ക് പോലും വേണ്ടാതായിരിക്കുന്നു. മധ്യപ്രദേശിൽ ഏവരും കനത്ത തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തയ്യാറായിരിക്കുകയാണ്. എന്നാൽ മധ്യപ്രദേശിലെ പ്രധാന മുഖമായ ഗ്വാളിയർ ചമ്പൽ മേഖലയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുൻപന്തിയിൽ പോലും ജ്യോതിരാദിത്യ സിന്ധ്യ ഇല്ലെന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന സ്റ്റാർ ക്യാമ്പയിനർമാരുടെ ഡിജിറ്റൽ പോസ്റ്ററുകളിലോ ഫ്ലക്സുകളിലോ സിന്ധ്യയുടെ ചിത്രം കാണാനില്ല. മറിച്ച് ശിവരാജ് ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം ഉണ്ട് എന്നിങ്ങനെയുള്ള വാചകങ്ങളാണ് ഫ്ലക്സുകളിൽ എഴുതിയിരിക്കുന്നത്. കൂടാതെ ബിജെപി നേതാക്കളായ വിഡി ശർമ്മ, മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് എന്നിവരാണ് ഫ്ലക്സുകളിൽ നിറയുന്നത്. ഗ്വാളിയർ രാജകുടുംബത്തെ ബിജെപി മാറ്റി നിർത്തുന്നത് ഇതാദ്യമല്ല. കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ എത്തിയ പിന്നാലെ ബിജെപിയിലെ ഒരു വിഭാഗം സിന്ധ്യയുമായി അസ്വാരസ്യത്തിലായിരുന്നു. യഥാർത്ഥ ബിജെപി നേതാക്കളെ അവഗണിക്കാനാവില്ലെന്ന തരത്തിലുള്ള പ്രസ്താവനകളും നേതൃത്വത്തിൽ നിന്നും വന്നിരുന്നു. സിന്ധ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്തുണക്കാരനുമായ തുളസി ശിലാവത് മത്സരിക്കുന്ന ഇൻഡോർ നടത്തുള്ള സാൻവറിൽ സ്ഥാപിച്ച ഹോർഡിങ്ങുകളിൽ ബിജെപി ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയവർഗീയയാണ് ഉയർത്തിക്കാണിച്ചിരിക്കുന്നത്. താരതമ്യേന പാർട്ടിയിലെ ജൂനിയറായ വിജയ് വർഗിയുടെ മകൻ ആകാശിനെ പോലുള്ള അംഗങ്ങൾക്കൊപ്പം മാത്രമാണ് സിന്ധ്യയുടെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സിന്ധ്യ അനുകൂലികൾക്കിടയിൽ അമർഷത്തിന് കാരണമായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും ഉയരുന്നുണ്ട്. മാത്രവുമല്ല ബിജെപിയിലെ 30 സ്റ്റാർ ക്യാമ്പയിനർമാരുടെ പട്ടികയിൽ സിന്ധ്യ 10 സ്ഥാനത്താണ്. പട്ടികജാതി വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ബിജെപി വൈസ് പ്രസിഡന്റ് ദുഷ്യന്ത് കുമാർ ഗൗതത്തെ പോലെയുള്ള താരതമ്യേന അറിയപ്പെടാത്ത ചില നേതാക്കളെ ഉൾപ്പെടുത്തിയ പട്ടികയിലാണ് സിന്ധ്യയുടെ പേരും ഉള്ളത്. അതിനാൽ തന്നെ ഏറെ പിന്നിലായാണ് സിന്ധ്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്രസിംഗ് തോമർ, തവാർ ചന്ദ് ഗെലോട്ട്, ധർമ്മേന്ദ്ര പ്രധാൻ, മുൻ മുഖ്യമന്ത്രി ഉമാഭാരതി എന്നിവരെല്ലാം പട്ടികയിൽ സിന്ധ്യയ്ക്ക് മുകളിലാണ്. സംസ്ഥാന പ്രസിഡന്റ് വി ഡി ശർമ്മയുടെ പേരാണ് 1 സ്ഥാനത്തുള്ളത്. ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് 2 സ്ഥാനത്തുമാണ്. 4 ദളിത് നേതാക്കളും 2 ആദിവാസി നേതാക്കളും ഈ പട്ടികയിലുണ്ട്. അതേസമയം 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ തലവനായിരുന്നു സിന്ധ്യ എന്നായിരുന്നു ഈ റിപ്പോർട്ടിനോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം. മാർച്ച് മാസത്തിൽ കമൽനാഥ് സർക്കാരിനെ താഴെയിറക്കാൻ സിന്ധ്യയെ സഹായിച്ചവർ എല്ലാം അദ്ദേഹത്തെ മഹാരാജ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ ശ്രേണിയിലെ തന്റെ പദവിയുടെ കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാൻ നിർബന്ധിതനായിരിക്കുന്നുവെന്നും കോൺഗ്രസ് പരിഹസിച്ചു. എന്തായാലും ബിജെപിയിൽ മഹാരാജ വാകാൻ പോയ സിന്ധ്യയെ ഇപ്പോൾ ബിജെപിക്ക് പോലും വേണ്ടതായി. വല്ലാത്ത കഷ്ടം തന്നെ.